ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാപ്പാല് ചേർത്തുള്ള സർലാസ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അതിനായി എടുത്തിരിക്കുന്ന ചേരുവകൾ പരിചയപ്പെടുത്താം. സവാള 2 എണ്ണം, നൈസായിട്ട് അരിഞ്ഞത്, ഉപ്പ്, പച്ചമുളക്, കറിവേപ്പില, അല്പം വിനാഗിരി, 1 മുറി തേങ്ങയുടെ 1/2 പാല്, വെളിച്ചെണ്ണ. തുടങ്ങാം. നമുക്ക് സവാളയിലേക്ക് അല്പം ഉപ്പ് ചേർത്തിട്ട് ശരിക്ക് തിരുമ്മി ഉടച്ച് അതിൻ്റെ നീര് ശരിക്കും കളയേണ്ടതുണ്ട്. തിരുമ്മി പിഴിഞ്ഞ് കറയെല്ലാം കളഞ്ഞെടുത്ത സവാള നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നല്ല തളുതളൂന്ന് അത് നന്നായിട്ട് നൈസായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം, വിനാഗിരി അല്പം ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടി കൂട്ടി കൈകൊണ്ട് തിരുമ്മി അത്രയും നല്ലത്. 1 മുറി തേങ്ങ ചരണ്ടി പിഴിഞ്ഞെടുത്ത ആദ്യത്തെ പാലാണ് 1/2 പാല്. വേറെ പാൽ ഇതിൽ ചേർക്കാറില്ല. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയുടെ കൂടെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, വിനാഗിരി 1/2 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്, പിന്നെ വെളിച്ചെണ്ണയും 1/4 സ്പൂണ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൂടി ഒഴിച്ച് യോജിപ്പിച്ചെടുക്കാം. തേങ്ങാപ്പാൽ സർലാസ് റെഡിയായി. ഇതൊരു പഴയകാല രുചിയാണ്. ഇത് ചോറിൻ്റെ കൂടെ സദ്യയ്ക്കൊക്കെ സൈഡ് കറി ആയിട്ട് വിളമ്പുന്ന ഒരു ഒന്നാണിത്. വളരെ ടേസ്റ്റിയാണ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. അതുവരേക്കും ബൈ.